അപ്പൊ ഞങ്ങൾ ഉറക്കത്തിൽ എന്ത് ചെയ്യും? മമ്മൂട്ടിയായിട്ട് നമ്മൾ അഭിനയിക്കും. നമ്മൾ മമ്മൂട്ടി പറയുന്നവരെ നമ്മൾ പറയും, നമ്മളതൊക്കെ ചെയ്യും, ദേഷ്യപ്പെടും, കരയും ഒക്കെ ചെയ്യും. അപ്പൊ വീട്ടിൽ ചിലപ്പോൾ അടുത്തിരിക്കുന്ന കൂട്ടുകാരൊക്കെ വിളിച്ചുണർത്തും, നമ്മുടെ അട്ടഹാസം കേട്ടിട്ട് അടുത്ത് കിടക്കുന്ന ശല്യം സഹിക്കാഞ്ഞ് നമ്മളെ വിളിച്ചുണർത്തും. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ ചില കുട്ടികളും നമ്മുടെ പല കുട്ടികളും ഇന്ന് കിടന്നുറങ്ങുമ്പോ ടി വി കണ്ടുകൊണ്ട് കിടന്നുറങ്ങുമ്പോ എന്ത് സംഭവിക്കും? രാത്രി സ്വപ്നം കാണുന്നത് മുഴുവൻ ടി വിയിൽ അവസാനം കണ്ട ഡയലോഗാവും. സംഭവിക്കില്ലേ? ഉണ്ടാവും. അപ്പൊ ഒരിക്കലും ടി വി കണ്ടുകൊണ്ട് കിടന്നുറങ്ങണോ? ഇല്ല. നമ്മുടെ നിത്യജീവിതം, നമ്മൾ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ഉണരേണ്ട കാര്യം പറഞ്ഞതുപോലെ എപ്പം കിടന്നുറങ്ങണം? ആ 9 മണി അല്ലെങ്കിൽ ഒരു 9:30 ആവുമ്പോ നിങ്ങൾ കിടക്കണ്ടേ? കിടക്കണം. നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരും ശാന്തരായിട്ട് ഇരുന്നിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും അനങ്ങാതിരുന്ന് നോക്കിയിട്ടുണ്ടോ? ഞങ്ങൾ നിങ്ങളോട് ഉപദേശിക്കും, നിങ്ങളുടെ മാതാപിതാക്കളോട് ഇനി വിളിക്കുമ്പോൾ ഞങ്ങൾ ഉപദേശിക്കും, നിങ്ങളുടെ കുട്ടികളെ വൈകുന്നേരം പഠിക്കേണ്ട സമയം കഴിഞ്ഞ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ്, പഠിക്കേണ്ട സമയം കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് നേരം നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങളുടെ ദിവസത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർത്ത് കൊണ്ടുവരണം. നിങ്ങൾക്കൊക്കെ ഏറ്റവും ദേഷ്യമുള്ള ഏത് മാഷനോടാ? ഏത് വിഷയം പഠിപ്പിക്കുന്ന മാഷനോടാ? ഏത് വിഷയം? ദൈവമേ മാഷ്, ഇവിടെ നല്ല കുട്ടികളാണ്, മാഷന്മാർ നല്ലവരാണ്, കുട്ടികൾ കൂടെ നല്ലവരാണ്. ഞാൻ പല സ്കൂളുകളിൽ ചോദിക്കുമ്പോൾ അവരൊക്കെ